ഡാടാ അതിന ബ്രൈഡാ എന്റെ പെടലിക്കും വരല്ലേ ഓ എന്താടാ എന്താടാ എന്റെ മോനെ വീണ്ടും വീണ്ടും അഗൈൻ അഗൈൻ പോട പോട ട്രാക്ക് 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 അഗൈൻ പോട ഹായ് ഗയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പൊ നമ്മുടെ അപ്പോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു നൈറ്റ് ഫിഷിംഗ് ആണ്. അപ്പൊ നല്ല രാത്രിയാണ്, ഞാൻ വണ്ടിയുടെ ലൈറ്റിലാണ് ഇപ്പോ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോ നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കൂരിവാള കിട്ടിയതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കൂരിവാളെ പിടിക്കാൻ വേണ്ടിട്ട് നമ്മൾ വന്ന അതേ സ്പോട്ടിൽ തന്നെയാണ് നമ്മൾ ഇന്നും വന്നേക്കുന്നത്. ട്രാക്കൊക്കെ വലിയ സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. എടാ മോനെ അടിപൊളി അടിപൊളി, അടുത്ത മീൻ അടിച്ചിട്ടുണ്ടാണെന്ന് തോന്നുന്നത്. മീൻ നോക്ക് വരട്ടെ, മറ്റവനാണെന്ന് അറിയാൻ പറ്റില്ല. ആ മീൻ കാലിന്റെ ഉള്ളിലിട്ട് വരിക, മറ്റവനാണെന്ന് പറയാൻ പറ്റില്ല. ഇവനാണ്, അതെ മീനുണ്ട്. എന്റെ മോനെ വീണ്ടും വീണ്ടും അഗൈൻ അഗൈൻ പോട പോട ട്രാക്ക് 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 ചേട്ടാ ഹുക്കല്ലേ. ആ സൗണ്ട് കേൾക്കാൻ വേണ്ടിട്ടല്ലേ വലിച്ചു കേട്ടതല്ലേ. അതൊക്കെ അത്രേ ഉള്ളു, കുരിച്ചേതി കുരിച്ചേതി ഇടിക്കുന്ന വീഡിയോ ഇടണം. പിടിച്ചാള കളിക്കണല്ലേ, പിടിച്ചാളത് കണ്ടോട്ടാ. ചൂണ്ടാണ് വെച്ചിട്ട് ഞാൻ പോകുന്നതാണ് അവനെ കൊത്തണം പറഞ്ഞു. വല്ലപ്പോഴും കൂടെ ഒക്കെ സമീഷാശൻ സമീഷാശൻ എന്ന് പറയട്ടെ. വലിച്ചോണ്ട് പോകും അല്ല, ഒരുപാട് ആയിട്ട് കേട്ടോ ചേട്ടാ. ഒരുപാട് ഇച്ചിരി ഇച്ചിരി ലൂസാക്കി ഇച്ചിരി ലൂസാക്കി കിട്ടോ. ഏതാ ഇച്ചിരി ടൈറ്റാണ്. അഖിലിന്റെ വിഷമം തീർന്നല്ല. ഏതാ ഇങ്ങോട്ട് പോവാ, ഇങ്ങോട്ട് പോവാ. ആവേശം വേണ്ട, അല്ല ആവശ്യം വേണ്ട, ആവശ്യം വേണ്ട, ആവശ്യം വേണ്ട, ആവശ്യം വേണ്ട. സബീഷേട്ട് ആവേശമൊന്നും വേണ്ട, ആവേശമൊന്നും വേണ്ട. പതിയെ മതി, പതിയെ മതി, ഒരു കുഴപ്പമില്ല. പതിയെ, അവൻ ചത്തിട്ട് കയറട്ടെ, ഒരു കുഴപ്പമില്ല. സബീഷേട്ടാ ഇങ്ങോട്ടാ മാറാവില്ല, എന്റെ സ്ട്രിംഗ് എന്റെ കഴുത്തേലും നോക്കിക്കോണോ കേട്ടല്ലോ. നിക്കി 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 again again again
ഇത്രയില്ല അതിന്റെ ചെറുത് അങ്ങനെ എടുക്കണ അങ്ങനെ എടുക്കണം ഹുക്ക് മാറ്റി ഹുക്ക് മാറ്റി ഹുക്ക് മാറ്റി ഭയങ്കര വേദനയാണ് ഇത് കേറുമ്പോ സെയിം സ്ഥലം അല്ലെ പിടിച്ച അതേ സ്ഥലം ഹുക്ക് മാറ്റിട്ടില്ലേ പിടിക്കാ പക്ഷെ നമ്മുടെ രണ്ടാമത്തെ കുരുവാളയാണ് ഈ കിട്ടുന്നത്. ഇത് നമുക്ക് ആദ്യം കിട്ടുന്നതിനെക്കാട്ടും ചെറുതാണ് കേട്ടോ, ചെറിയ സൈസാണ്, കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചെറുതാണെന്നല്ല, കുറച്ച് ചെറുത്. ഉറക്കരുത്, പൊക്കി എടുക്കണം കേട്ടോ. അപ്പൊ ഗൈസ് നമുക്കിപ്പോ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് എടുത്തോണ്ടിരുന്നപ്പോ തന്നെ നമുക്ക് ചൂണ്ട വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പൊ ആ സമയത്ത് തന്നെ നമുക്കൊരു നല്ല അടിപൊളി സ്ട്രൈക്ക് കിട്ടി. അപ്പൊ ആ മീനെ കയറ്റുന്നതാണ് നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ നമ്മൾ വീണ്ടും ചൂണ്ട വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അടുത്തൊരു മീൻ വേണ്ടിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഗൈസ് ഏതേ അങ്ങനെ അടുത്ത മീനൊന്നും നമുക്ക് അടിച്ചിട്ടുണ്ട്. എന്താടാ ണ്ടാ പടിഞ്ഞോട്ട് മാറണ്ടേ, അന്നത്തെ പോലെ ആയിപ്പോലും. ഗൈസേ നമ്മൾ ഇത്ര സമയമെടുത്ത് ഈ മീനെ കയറ്റുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ പെട്ടെന്ന് അതായത് തിരക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ബ്രൈഡ് പൊട്ടിപ്പോവും, അല്ലെന്നുണ്ടെ ഇവൻ തന്നെ അത് പൊട്ടിച്ചുകൊണ്ട് പോവും. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം ഡ്രാഗ് ലൂസ് ചെയ്തിട്ടിട്ട് കയറ്റുന്നത്. ഇങ്ങനെ മാത്രം ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അതായത് ഇവനെ തളർത്തി മാത്രമേ നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. മീൻ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും സമയം വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. വെയിറ്റ് കൂടുതലാണ് അല്ലേ? ആ ശരിയാ, മീൻ തളരത്തില്ല, ആ വെയിറ്റിലാണ് ഇത് വരുന്നത് അല്ലേ. സ്റ്റിക്ക് മാറ്റി പിടി. അങ്ങനെ എന്റെ ഒരു കുപ്പി കള്ള് കെട്ടിപ്പോയിരിക്കാണ്. ഇനി ഒരു കുപ്പി കള്ളും കൂടി അല്ല, നിന്റെ ഉണ്ടാ കയറിയാണ് എനിക്കും എന്റെ ഉണ്ടാ കയറിയാണ് നിനക്കും. ഒരു കുപ്പി കള്ള് കെട്ടിപ്പോയി.
ശരിയാണ്. ആദ്യമേ ആ ഇതുമേ വെയിറ്റലാണല്ലേ പവർ വരുന്ന മീൻ തളരത്തില്ല പെട്ടെന്ന്. ഇനി കുറച്ച് പാട് വിടും. ജ്യൂസല്ലടാ ഇങ്ങോട്ടാണ് വന്നത്. അതിന്റെ ഡ്രാഗ് ലൂസ് അല്ലേ സബീഷേട്ടാ. മറ്റേ ചൂണ്ടടാ റോപ്പ് എടുത്തിട്ടുണ്ടോ? ഈ വെയിറ്റിംഗ് നടക്കുന്നോണ്ട് നമുക്ക് ഉദ്ദേശിക്കുന്നത് കിട്ടത്തില്ല. ഈ മീൻ ഇത്ര പെട്ടെന്ന് തളരാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വെയിറ്റ് മുകളിലും തീറ്റ താഴെയായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ തീറ്റ നമ്മൾ മുകളിൽ സെറ്റ് ചെയ്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചെറിയ ഒഴുക്കുണ്ടാകുമ്പോഴത്തേക്ക് ഈ നൂലിൽ കയറി ചുറ്റാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് മുകളിലും തീറ്റ താഴെയായിട്ട് ഇട്ടേക്കുന്നത്. നമ്മുടെ കയ്യിൽ കിട്ടുന്ന ഫോഴ്സ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്യുന്ന വെയിറ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെയിറ്റിൽ നിന്ന് ചൂണ്ടയിലോട്ട് കിട്ടുന്ന ആ ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നതിനേക്കാളും വളരെ ചെറിയ ലെവലിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ആ മീൻ തളരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നതും. നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്ന അതേ പിക്സലില് വീഡിയോ കാണാൻ പറ്റിയത് നൈസ് ആയിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. എന്റെ മോനെ വലിച്ചു കയറ്റുമ്പോ ഓർക്കണേ ഇതാടാ ഗൈസ്. അങ്ങനെ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ മീനും കിട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 10 കിലോയുടെ താഴെ തൂക്കം കാണുള്ളൂ. ഇവൻ ചത്ത പോലെ അഭിനയിക്കേ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കണ്ണി വെട്ടടിച്ചു കഴിഞ്ഞാൽ ഇവൻ ആക്റ്റീവ് ആകും. ഞാൻ ഇപ്പോൾ കാണിച്ചുതരാം. ഇപ്പോൾ അവൻ്റെ വാലിലടിക്കും. ഇത് കണ്ട കണ്ണനൊക്കെ നല്ല കണ്ണാതെ വാലൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞില്ല ആകെ വലിയ സൗണ്ടൊക്കെ കേട്ടായിരുന്നു. കയറിയോ? അത് കേട്ടിട്ട് വരും. അവൻ തെക്കോട്ട വിടണം. ഇച്ചിരി കൂടുതലായിരുന്നു. എന്താടാ ബ്രൈഡ് എന്റെ പെടലിക്കുന്നതല്ലേ? ഓ എന്നാടിയാണ് വേണ്ടടാ. ബഹളം വെക്കണ്ട, നിനക്ക് ഇച്ചിരി ബഹളം കൂടുതല. എല്ലാവരും പറഞ്ഞ കേറി കഴിയുമ്പോ നിനക്ക് ഇച്ചിരി ബഹളം കൂടുതല. വെട്ടം വായിലിടിച്ചതാ. ഇല്ല കൊമ്പായിരുന്നു. കല്ലേ കൊണ്ടാ കല്ലേ കൊള്ളിക്കില്ലെന്ന് പറഞ്ഞല്ലേ.
ഗൈസ്, അപ്പൊ നമ്മള് നേരത്തെ നോക്കിയപ്പോഴത്തേക്ക് നമുക്കൊരു മീൻ കൂടെ അടിച്ചതാണ്. അപ്പൊ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മുടെ ഇന്നത് മിസ്സായി പോയി. അത് നമുക്ക് ഓവർ കോൺഫിഡൻസ് കുറച്ച് കാണിച്ചുകൊണ്ടാണ്. പിന്നെ തന്നെയല്ല, നമ്മൾ നിസ്സാരമായിട്ട് കയറുമെന്ന് വിചാരിച്ച് കുറച്ച് അലക്ഷ്യമായിട്ടാണ് നമ്മൾ അതിനെ കയറ്റാൻ നോക്കിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മിസ്സായി. അപ്പോൾ ഇപ്പൊ സമയം ഏകദേശം 3 മണിയായി, രാത്രി, ഐ മീൻ വെളുപ്പിന് 3 മണിയായി. അപ്പൊ നമ്മൾ ഇത്ര നേരം ആ മീൻ പോയി കഴിഞ്ഞ ശേഷം നമ്മൾ ഇത്ര നേരം ഇരുന്നിട്ട് നമുക്ക് ഒരു മീനിന്റെ സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ ആക്ടിവിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും നമുക്കൊരു സ്ട്രൈക്ക് പോലും കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോ നിർത്തുകയാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ എന്തായാലും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.